കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അച്ഛനൊരു വളരെയധികം നിശ്ചയദാർഢ്യമുള്ള ഒരു മനുഷ്യനാണ്. കാരണം ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി വളരെ ദൃഢനിശ്ചയത്തോടു കൂടെ നിൽക്കും. നമ്മളതിനെ ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇടവകയിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ പറയും ഒരു തീരുമാനമെടുത്തു പക്ഷെ പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല. പക്ഷെ അച്ഛന് അത്ര ഒരു വിൽ പവർ ഉണ്ട്, ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉള്ള ഒരു കഴിവ് അച്ഛന് നന്നായിട്ട് ഉണ്ട്. അതുപോലെ അച്ഛനെ ഒരുപാട് സ്നേഹബന്ധങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു അച്ഛനാണ്. ഒരുപാട് പേര് അച്ഛനെ പഴയ ഇടവകയിൽ നിന്നൊക്കെ കാണാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ ബന്ധുജനങ്ങളുമായിട്ടുള്ള ഒരു അഫക്റ്റീവ് നേച്ചർ കാണുമ്പോൾ നമ്മൾ ഇത് അച്ഛൻ തന്നെയാണോ എന്ന് സംശയിച്ചു പോകും. അതുപോലെയാണ് അച്ഛൻ്റെ പെരുമാറ്റവും രീതികളൊക്കെ. ഒരു അഫക്ഷൻ അത് നിറഞ്ഞ, ഒരു സ്നേഹം നിറഞ്ഞ ഒരു പ്രത്യേക ഒരു മനോഭാവമാണ് അച്ഛനെ പല സമയത്തും ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാത്ത കുറേ കഴിവുകൾ അച്ഛനുണ്ട്. വ്യത്യസ്തമായ കഴിവുകൾ നിറഞ്ഞൊരു അച്ഛനാണ്, ഒരു വ്യക്തിയാണ്. നമുക്കറിയാം അച്ഛൻ നന്നായിട്ട് വായിക്കുന്നൊരു വ്യക്തിയാണ്, നല്ലപോലെ ഷട്ടിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നലെ വന്നൊരു ചേട്ടനോട് പറയായിരുന്നു, ഓ അച്ഛനെ തോൽപ്പിക്കാനൊന്നും എളുപ്പമല്ല, നല്ല അടിപൊളിയായിട്ട് ഷട്ടിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ കഴിഞ്ഞ വർഷം പ്രിൻഡോച്ചൻ ഇവിടുന്ന് പോയപ്പോൾ മനോഹരമായിട്ട് പ്രിൻഡോച്ചൻ്റെ ഒരു പോർട്രേറ്റ് വരച്ച് പടം വരച്ച് പെൻസിൽ ഡ്രോയിങ് ചെയ്ത് കൊടുത്തത് ഞാൻ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു. അത്രയും നന്നായി ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ പടം വരയ്ക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ. അതുപോലെ നമ്മുടെ സെൻറ്റ് ജോർജും സെൻറ്റ് സെബാസ്റ്റ്യനൊക്കെ ആയോധന കലയിലൊക്കെ വളരെ പ്രാഗല്ഭ്യം നേടിയതുപോലെ അച്ഛനൊരു ജിറ്റിനൊക്കെ ഒരു ഇരിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ഉള്ള ഒരു കരാട്ടെ മാസ്റ്ററാണെന്നാണ് ഞാൻ അറിയുന്നത്. അതും എന്നോടൊരു സഹപാഠി, അച്ഛൻ്റെ ഒരു സഹപാഠിയാണ് അറിയുന്നത്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അങ്ങനെ പലതരം കഴിവുകളുള്ളത് ഉള്ളൊരു വ്യക്തിയാണ് അച്ഛൻ. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ വേഴ്സറ്റാലിറ്റി എന്ന് പറയും. അതായത് വ്യത്യസ്ത കഴിവുകൾ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുന്ന ഒരവസ്ഥ. അത് അച്ഛന് പ്രത്യേകമായിട്ട് ഞാൻ കണ്ടത് ഒരു ഗുണമാണ്. അതുപോലെ ഈ അർണോസ് ചർച്ചിലേക്ക് വന്നിട്ട് അർണോസ് പാദ്രിയെക്കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തി ഒരുപാട് വായിച്ചറിഞ്ഞ് അന്വേഷണ ത്വരയോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അർണോസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന നമ്മുടെ ഇടവകയിൽ നോക്കിക്കഴിഞ്ഞാൽ അച്ഛനാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഒരുപാട് പേര് വരുന്നവർക്കൊക്കെ അച്ഛൻ ഗൈഡ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. ഇൻക്വിസിറ്റീവ്നെസ് എന്നുള്ള വാക്കാണ് സാധാരണ അന്വേഷണത്വര, അന്വേഷണാത്മകത എന്നുള്ളതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഈ ഒരു പ്രത്യേക ഗുണം അച്ഛനെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ഇനി ഒരുപാട് കഴിവുകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അച്ഛനെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിക്കുന്ന അച്ഛൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ജീവിതമാണ്. ഒരു തുറന്ന പുസ്തകം പോലെയാണ് അച്ഛൻ. എൻ്റെ വീട്ടിൽ നിന്ന് കാണാൻ വന്നപ്പോൾ അമ്മയും ചേച്ചിയൊക്കെ എന്നെ കൊണ്ടാക്കാനായിട്ട് വന്നപ്പോൾ അച്ഛൻ്റെ മുറിയിലേക്ക് നിർബന്ധമായിട്ട് കയറ്റിയത് ഇതാണ് എൻ്റെ മുറി. ഇങ്ങനെ ഒരുപാട് പേര് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഒരു ദുരോഗതിയൊന്നുമില്ല, ഇതാണ് അച്ഛൻ തുറന്ന് കാണിക്കുകയാണ് മുറികളൊക്കെ. ഒരു മടിയും കൂടാതെ എല്ലാം തുറന്ന്, മടി കൂടാതെന്നല്ല താല്പര്യപൂർവ്വമാണ് വന്ന്, ഞാൻ ജീവിക്കുന്ന ഇതാണ് എൻ്റെ ലോകം എന്ന് കാണിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു അച്ഛൻ. അപ്പോൾ ഈ ഒരു അഞ്ച് ഗുണങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അച്ഛനെ ഒന്ന് വർണ്ണിക്കാനായിട്ട് ശ്രമിച്ചത്. ഒന്ന് ഡിറ്റർമിനേഷൻ, പിന്നെ അഫെക്ഷൻ, പിന്നെ വേഴ്സറ്റാലിറ്റി, ഇൻക്വിസിറ്റീവ്നെസ്, സിംപ്ലിസിറ്റി, ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ ആദ്യത്തെ പദങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഡേവിസ് എന്നുള്ള വാക്ക് സംജാതമാവുകയാണ്. ഈ ഗുണങ്ങളൊക്കെ അച്ഛനിൽ നന്നായിട്ട് വിളങ്ങട്ടെ. ഇനി സെൻറ്റ് ജോർജിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്തായാലും സെൻറ്റ് ജോർജിനെ പോലെ നല്ല ധീരതയുള്ളൊരു അച്ഛനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അച്ഛന് എല്ലാവിധ നാമഹേതുക തിരുനാളിൻ്റെ മംഗളങ്ങൾ ഇടവക ജനത്തിൻ്റെ മൊത്തം പേരിൽ ഞാനിപ്പോൾ നേടുകയാണ്. ഇനി നമ്മൾ ബൊക്കെ നൽകി നമ്മുടെ കൈക്കാരന്മാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടി അച്ഛൻ കേക്ക് കട്ട് ചെയ്ത് തിരുനാൾ നമ്മളുമായി പങ്കുവെക്കുന്ന സ്നേഹം പങ്കുവെക്കാനായിട്ട് അച്ഛൻ താഴേക്ക് ഇറങ്ങി വന്ന് അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ മറന്നുപോയ കാര്യങ്ങളാണ്. നമ്മുടെ ജിറ്റിൻ നമ്മുടെ കരാട്ടം ഭാഷയാണ് ഇപ്പോഴും. നമ്മളത് പഠിക്കുന്ന കാലത്ത് 30 വർഷങ്ങൾക്ക് മുമ്പാണ് അതൊക്കെ പിന്നാലെ പഠിപ്പിച്ചിട്ടുള്ളത്. പഠിക്കുന്നത് 19-ാമത്തെ അളവാണ് ഞാൻ ഏറ്റവും ആദ്യം പഠിച്ചത്.
പത്തൊമ്പതാമത്തെ അടവ് ആയോധന കലകളിലെ പത്തൊമ്പതാമത്തെ അടവ് നിങ്ങൾക്ക് അറിയാമോ? അറിയോ? ആർക്കെങ്കിലും അറിയോ? ആരും അറിയില്ലേ? അതാണ് നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കുന്നത്. ആദ്യത്തെ കുനിയ ഒരു പിടി മണ്ണുവാര എതിരാളിയുടെ മുഖത്തേക്കിടാ, തിരിച്ചു ഓടി പോവാ, പരമാവധി വേഗത്തിൽ ഓടുക. പത്തൊമ്പതാമത്തെ അടവ് അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള കാര്യം ഈ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾ അച്ഛയെ ഒരു മാസത്തിൽ ഇങ്ങനെ മാനസിക കാര്യങ്ങളൊക്കെ എഴുതി പിടിച്ചിട്ടോ. പരമാവധി ശ്രമിക്കാം ഇങ്ങനെയൊക്കെ. താങ്ക് യു. പക്ഷേ സെൻറ് ജോർജ് എന്നുള്ള വിശുദ്ധരെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പള്ളിയിലില്ല. എങ്ങനെയും കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ചിരുന്നു ഈ വർഷം ആകുമ്പോഴേക്കും വെക്കുന്നു. അപ്പോഴേക്കും ലോക്ക്ഡൗണായി. രൂപമെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഡേക്ക് വെച്ചിട്ടുണ്ട് ഇന്ന് കൊണ്ടുവന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സാധിക്കുമെങ്കിൽ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും കൊറോണയെ ഒക്കെ മാറാൻ. ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ടൊരു കാര്യം പറയും, സെൻറ്റ് സെബാസ്റ്റ്യൻ, സെൻറ്റ് ജോർജ് എന്നൊക്കെ ഉള്ളത് പോർച്ചുഗീസുകാരാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്, കേരളത്തിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള പാമ്പ് കടി അല്ലെങ്കിൽ ഇങ്ങനെ ഈ കാട് വെട്ടി തെളിക്കുന്ന വരുന്ന വിഷഭയം എന്നുള്ളത് ചില മരങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുമെന്ന് പറയുന്നു മനുഷ്യർക്ക്. അതുപോലെ വസൂരി എന്ന് പറയുന്ന ചിക്ക് സ്മോൾ പോക്സ് എന്നുള്ള അസുഖം, ഇതൊക്കെ ഇതുപോലെ കൊറോണ പോലെ പടർന്നു പിടിക്കുമ്പോൾ ഈ പോർച്ചുഗീസ് മിഷണറിമാരെ ചെയ്യാറുള്ളത് അവർക്ക് പരിചയമുള്ള വിശുദ്ധരെ അവരുടെ സ്വർഗീയ മധ്യസ്ഥനായി പ്രഖ്യാപിച്ച് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നീണ്ടു നിൽക്കുന്ന ഇതുപോലെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. അത് അവർ പറയാൻ ലോക്ക്ഡൗൺ എന്നല്ല, ഉപവാസം പ്രഖ്യാപിക്കുന്നു. പഴയ നിയമത്തിലെ പോലെ വിശേഷ വസ്ത്രങ്ങൾ മെടിഞ്ഞ് അതുപോലെ നല്ല വിശേഷ ഭക്ഷണം മെടിഞ്ഞ് ചൂടുകൂടിയ ഈ ഇറച്ചി മീനൊക്കെ മെടിഞ്ഞ് പച്ചക്കറിയിലും അതുപോലുള്ള ഭക്ഷണ അങ്ങനെ ലളിതമായ ഭക്ഷണ രീതികൾ അവലംബിച്ച് അവർ രണ്ടാഴ്ച വീട്ടിലിരിക്കും. മഹാമാരികൾ ശമിക്കും, അങ്ങനെ നമ്മൾ വിമുക്തരാകും. അങ്ങനെയാണ് ഈ എടത്വ എടപ്പള്ളിയിലൊക്കെ ഈ സെൻറ്റ് ജോർജ് അതുപോലെ അർത്തുങ്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ സെൻസഭാഷകൾ എല്ലാ പള്ളിയിലും ഉണ്ടല്ലോ. ആ പള്ളിയിലും ഈ വിശുദ്ധ സെബസ്ത്യാനസൊക്കെ വന്നത് ചരിത്രം പരിശോധിച്ചാൽ അവിടെയെല്ലാം ഇതുപോലുള്ള മഹാമാരികൾ വന്ന് നാട് നശിക്കാറാകുമ്പോഴാണ് ഈ വിശുദ്ധരെ അവർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇപ്പോൾ നമുക്കില്ലാത്ത ആ ഒരു കാര്യമാണ്. നമ്മൾ ലോക്ക്ഡൗണൊക്കെ പ്രഖ്യാപിച്ചു, പക്ഷേ നമ്മൾ ആ രണ്ടാഴ്ച കഴിക്കാനുള്ള ഇറച്ചിയും മീനും മദ്യവും സ്റ്റോക്ക് ചെയ്ത് കഴിച്ച് തീർക്കുകയാണ്. പക്ഷേ ഈ ലോക്ക്ഡൗൺ കാലത്ത് മത്സ്യ മാംസാദികൾ ഉപേക്ഷിച്ച് മത്സ്യ മാംസ മദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ലളിതമായ ഭക്ഷണ രീതിയിലേക്ക് പ്രവേശിച്ച് അതിനെയാണ് ഉപവാസം പ്രഖ്യാപിക്കാം പ്രവേശിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ വീടും നിങ്ങളും അല്ലെങ്കിൽ എന്നെ പല രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും രക്ഷപ്പെടുന്നുള്ള തീർച്ചയാണ്. അതാണ് ഈ ലോക്ക്ഡൗണിൻ്റെ കാര്യം. നമ്മളത് അത് മനസ്സിലാക്കി കൊടുക്കുന്നില്ല, പറയുന്നില്ല. ഈ വിശുദ്ധൻ നമ്മെ രക്ഷിക്കട്ടെ. ഇനി നമ്മുടെ ഇടവകയിൽ നിന്ന് അത്തരത്തിലൊരു ഈ കൊറോണ ബാധിച്ച് ഒരാൾ മരിക്കുകയോ വരാതിരിക്കാന്ന് പറയാൻ പറ്റില്ല. അത്രയും നീരുവീഴ്ച പോലെ പടരുകയാണ് അസുഖം. നീരുവീഴ്ച തന്നെയാണ്. നിങ്ങൾ ഭയപ്പെടാതിരിക്കുക, ഈ അസുഖം നിങ്ങളെ വിട്ടകന്നുകൊള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അത്രയുള്ള ഒരു സാധാ നീരുവീഴ്ച, അതിനെ പത്രക്കാരും ശാസ്ത്രജ്ഞന്മാരും കൂടി പിടിപ്പിച്ച് ഒരു വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. 50 ലക്ഷം ആളുകൾ ഹാർട്ട് അറ്റാക്ക് വന്ന് എല്ലാ വർഷവും മരിക്കുന്ന അത് കൃത്യം കണക്ക് മറന്നുപോയി. ലോകത്താണ് ഈ 10 ലക്ഷം ആളുകൾ മരിക്കുമ്പോഴേക്കും ഇതുപോലെ ഭീകരമായൊരു സംഭവം സൃഷ്ടിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഇത് ലളിതമായ അസുഖമാണ്, ലളിതമായി മാറുകയും ചെയ്യും. ഈ ഒരു രീതി വേണം. ചൂട് കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം, നിങ്ങൾ പ്രാർത്ഥനയിൽ ആശ്രയിക്കണം. അതിന് സ്വർഗീയ മധ്യസ്ഥം നേടാവുന്ന മഹാവിശുദ്ധനാണ്. എനിക്ക് ചൂണ്ടിക്കാണ് തരാൻ പറ്റില്ല. നമ്മുടെ പള്ളിയിൽ കുറേ വിശുദ്ധരുണ്ട്, പക്ഷേ സെൻറ്റ് ജോർജില്ല. വിശുദ്ധ ഗീവർഗീസ് എന്ന ഈ ദിവസം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. നിങ്ങൾ ആ നൊവേന പ്രാർത്ഥനയിൽ വായിച്ചു കാണും, പ്രാർത്ഥിച്ചപ്പോൾ കേട്ട് കാണും. പകർച്ച വ്യാധികളിൽ നിന്നും വിഷഭയത്തിൽ നിന്നും, ഇതാണ് ഈ ഇവർ രണ്ടുപേരുടെയും സെബസ്ത്യാനോസിൻ്റെയും സെൻറ്റ് ജോർജിൻ്റെയും മധ്യസ്ഥം. അപ്പോൾ അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അധികം ഒന്നുമില്ല, സാധാരണ ഏറ്റവും ലളിതമായി ജീവിക്കുന്ന
അവസാനം പറഞ്ഞ കറക്റ്റാണ്. നിങ്ങൾ എപ്പോൾ വന്നാലും എൻ്റെ മുറിയുടെ വാതിൽ തുറന്നിട്ടുണ്ടാവും, അടച്ചിട്ടുണ്ടാവും, വാതിൽ അടച്ചിട്ടുണ്ടാവും, ജനലും വാതിലൊക്കെ തുറന്നിട്ടുണ്ടാവും, എപ്പോൾ വന്നാലും തുറക്കും. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഈ തിരുനാൾ വിശുദ്ധ ഗീവർഗീസിനോടുള്ള ഭക്തി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അത് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ, അത് നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. സാധിച്ചാൽ നമുക്ക് അടുത്ത വർഷമാകുമ്പോഴേക്കും ഗീവർഗീസിൻ്റെ പെരുന്നാൾ ഇങ്ങനെ ഒന്ന് ഇവിടെ എന്താണെങ്കിലും ഇല്ലാതെ പോയെന്ന് ഞാൻ അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു കാട്ടുപ്രദേശം എന്ന് പറഞ്ഞ പോലെയുള്ള മലമ്പ്രദേശത്ത്, കാടുകളുള്ള സ്ഥലത്ത്, പാമ്പുകളുള്ള സ്ഥലത്ത്, നമ്മുടെ പള്ളിപ്പറമ്പിലെ എത്രയോ മിക്കവാറും എല്ലാ ദിവസവും പാമ്പിനെ കാണും. അത് നമ്മൾ ഉപദ്രവിക്കില്ലാന്നൊരു ബോധ്യം എനിക്കുള്ളവരോട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് മാത്രം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക, അടുത്ത വർഷം കൊറോണ വൈറസ് ബാധ വന്ന് നമ്മുടെ ഇടവകയിലെ ആരും തന്നെ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആരും മരിച്ചില്ല, കൊറോണ ബാധിതരായി ആരും മരിച്ചില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഈ പെരുന്നാൾ ഒരു നല്ല പെരുന്നാളായി നമ്മൾ നടത്തുന്നതായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നു. താങ്ക് യു. നമ്മൾ കേക്ക് മുറിക്കുകയാണ്. നമുക്ക് എല്ലാവരുടെയും പ്രാർത്ഥന യാചിച്ചുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഓരോ കഷ്ണം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വന്ന എല്ലാവർക്കും കേക്ക് മേടിച്ച് വീട്ടിൽ പോകും. കൊറോണ വീട്ടിലെ പോകും. രണ്ട് വരിയായിട്ട് വന്നാൽ മതി. ഞങ്ങൾ രണ്ടോ ചുമ്മാരോ ഓരോ വരിയിൽ നിന്ന് എടുത്തു തരുന്നത് പേപ്പർ പിടിച്ചോ.